നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത് ഇന്ദുലേഖിനെ പറ്റിയാണ്. നോവലിന്റെ ലക്ഷണങ്ങളെല്ലാം ഒട്ടിണങ്ങിയ ആദ്യത്തെ മലയാള നോവൽ 1889 പ്രസിദ്ധം ചെയ്ത ഇന്ദുലേഖയാണെന്ന് പറയേണ്ടി വരും. കേരളീയ ജീവിതത്തിന്റെ വ്യക്തമായ ചിത്രങ്ങളും സാമൂഹിക ജീവിത ആവിഷ്കരണവും ഇതിൽ ഒത്തിണങ്ങിയിരിക്കുന്നുണ്ട്. ബീക്കൻസ്ഫീൽഡിന്റെ ഹെൻറിറ്റ ടെമ്പിൾ എന്ന കൃതിയാണ് ഇന്ദുലേഖയുടെ രചനയ്ക്ക് ഒ ചന്ദുമേനോന് പ്രചോദനം നൽകിയത്. വടക്കൻ കേരളത്തിലെ നായർ തറവാടുകളുടെ പശ്ചാത്തലത്തിൽ രചിച്ച ഇന്ദുലേഖയിൽ അദ്ദേഹം സമകാലിക പ്രശ്നങ്ങൾ സമുചിതമായി കൈകാര്യം ചെയ്യുന്നുണ്ട്. ജീവനുള്ള കഥാപാത്രങ്ങളെ കൊണ്ട് ശക്തമായ ജീവിത ആവിഷ്കരണം നടത്തിയ ചന്ദുമേനോൻ പുതിയൊരു സംസ്കാരത്തിന് നാന്ദി കുറിച്ചു. 19th century അവസാനത്തിൽ കേരളീയ ജീവിതത്തിലെ സങ്കല്പിക്കാൻ പോലും സാധ്യമാകാത്ത ഒരു പുതുമയാണ് ഒ ചന്ദുമേനോൻ ഇന്ദുലേഖയിലൂടെ കൊണ്ടുവന്നത്. എഴുത്തുകാരന് സമൂഹത്തോടുള്ള പ്രതിജ്ഞാബദ്ധതയാണ് അദ്ദേഹം തുറന്നു കാട്ടിയത്. കേരളത്തിലെ സാമൂഹിക പരിവർത്തനത്തിന് നാന്ദി കുറിക്കുന്ന ആദ്യത്തെ സ്ത്രീ കഥാപാത്രമാണ് ഇന്ദുലേഖ എന്ന് പറയേണ്ടി വരും. പരിഷ്കൃതയായ നായിക സങ്കല്പമാണ് ഇന്ദുലേഖ. വീണവായനയും എംബ്രോയിഡറിയും പുതിയ പാചകവും ഒരു പെൺകുട്ടിയിൽ പരിഷ്കാരങ്ങളായി സംയോജിക്കുന്നു. ഒരു പുതിയ ജീവിത വ്യവസ്ഥയാണ് ഈ നോവൽ എന്ന് പറയാം. എന്നാൽ നോവൽ എന്ന ദർശനത്തെയാണ് ഇന്ദുലേഖ പ്രകടിപ്പിക്കുന്നത്. കുണ്ടലതയെ പിന്തള്ളി മലയാളത്തിലെ ലക്ഷണയുക്തമായ ഒന്നാമത്തെ നോവലായി ഇന്ദുലേഖ പ്രതിഷ്ഠിക്കപ്പെട്ടതിന് പിന്നിലുള്ള ശക്തി ഇതുതന്നെയാണ്. മധ്യകേരളത്തിലെ സാമാന്യം ഭേദപ്പെട്ട ഒരു നായർ തറവാട്ടിലെ കാരണവരാണ് പഞ്ചുമേനോൻ. അദ്ദേഹത്തിന്റെ അനന്തരവളുടെ മകനാണ് സുമുഖനും അഭ്യസ്തവിദ്യനും യുവാവുമായ മാധവൻ. മകളുടെ മകളാണ് സുന്ദരിയും യുവതിയും നിപുണയുമായ ഇന്ദുലേഖ. അമ്മയായ ലക്ഷ്മിക്കുട്ടി അമ്മയോടൊപ്പം പഞ്ചുമേനോന്റെ പൂവരങ്ങിൽ തറവാട്ടിൽ എല്ലാവർക്കും പ്രിയങ്കരിയാണെന്ന് ഇന്ദുലേഖ ജീവിക്കുന്നത്. മാധവനോടുള്ള അവളുടെ പെരുമാറ്റം വളരെയേറെ സ്വാതന്ത്ര്യപൂർവവും അതേസമയം തന്നെ സംസ്കൃതമതികൾക്ക് ചേർന്ന വിധത്തിലുമാണെന്ന കാര്യം നമ്മെ ആകർഷിക്കുന്നു. മാധവനും ഇന്ദുലേഖയും പരസ്പരം ഇഷ്ടപ്പെടുന്നു. ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിൽ നിന്ന് ഉളവാകുന്ന വീക്ഷണ വൈപുല്യവും സാംസ്കാരിക വികാസവും സ്വ അനുഭവങ്ങളിൽ നിന്ന് മനസ്സിലാക്കിയ മാധവൻ തന്റെ കസിനായ ശിന്നനെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് അയക്കണമെന്ന് ആഗ്രഹിച്ചു. ഈ ആഗ്രഹം കാരണവരായ പഞ്ചുമേനോനോട് പറഞ്ഞപ്പോൾ തുടങ്ങി രണ്ട് സംസ്കാരങ്ങൾ തമ്മിലുള്ള ഒരു സംഘട്ടനം. തന്റെ അഭിപ്രായത്തെ മറുത്തു പറയുവാൻ മാധവൻ ധൈര്യപ്പെട്ടതിലുള്ള അല്ലെങ്കിൽ അതുപോലെ തന്നെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം മൂലമാണ് മാധവൻ അതിന് തുനിഞ്ഞതെന്നും അതിനാൽ മാധവനെ ഇംഗ്ലീഷ് പഠിപ്പിച്ചതുപോലെ അതുപോലും അബദ്ധമായി പോയെന്നും കാരണവർ വിചാരിച്ചു. മാത്രമല്ല തന്നെ എതിർത്തു പറഞ്ഞ മാധവനോട് പഞ്ചുമേനോൻ കോപാന്ധനായി തീർന്നു. ചിന്നനെ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നതിനെ പറ്റിയും പഞ്ചുമേനോന് വലിയ അഭിപ്രായമൊന്നും ഉണ്ടായിരുന്നില്ല. അതിനെ അദ്ദേഹം എതിർക്കുകയാണ് ഉണ്ടായത്. മാധവനും ഇന്ദുലേഖയും തമ്മിലുള്ള പ്രേമബന്ധത്തെ പറ്റി സൂചനകൾ ലഭിച്ചിരുന്ന പഞ്ചുമേനോൻ ആ വിവാഹം നടത്തി കൊടുക്കണമെന്ന് ഉള്ളാലെ ആശിച്ചിരുന്നതാണ്. എന്നാൽ മാധവനോട് കോപിഷ്ടനായി തീർന്ന നിമിഷത്തിൽ അദ്ദേഹം ശപഥം ചെയ്തു. ശ്രീ പോർക്കലി ഭഗവതിയാണ്, ഞാൻ ഇന്ദുലേഖയെ മാധവന് കൊടുക്കുകയില്ല എന്ന്. പഞ്ചുമേനോന്റെ ഈ ഉഗ്രപ്രതിജ്ഞയാണ് കഥയിൽ ഒരു വില്ലനായി പിന്നീട് പരിണമിക്കുന്നത്. മാധവൻ ചിന്നനെയും കൊണ്ട് മദ്രാശിക്ക് പോയി. പഞ്ചുമേനോൻ മാമൂൽ പ്രിയനും ദുരഹങ്കാരിയുമാണെങ്കിലും ഒരു ദുഷ്ടകഥാപാത്രമൊന്നുമല്ല. അക്കാലത്ത് തലയുയർത്തി നിന്ന ഫ്യൂഡൽ സംസ്കാരത്തിന്റെ ഒരു പ്രതിനിധിയായിട്ടാണ് പഞ്ചുമേനോനെ കഥയിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. മറ്റൊരു ഫ്യൂഡൽ കഥാപാത്രമാണ് മൂർക്കില്ലത്ത് മനിക്കൽ സൂര്യ നമ്പൂതിരിപ്പാട്. സൂര്യ നമ്പൂതിരിപ്പാടിനും ഒരു അദ്ദേഹവും ഒരു ദുഷ്ടകഥാപാത്രമൊന്നുമല്ല. വിഡ്ഢിയും വിടകേസരിയുമാണെന്ന് മാത്രം. മാധവൻ ഇന്ദുലേഖയെ കൊടുക്കില്ലെന്ന് തീർച്ചപ്പെടുത്തി കഴിഞ്ഞപ്പോൾ ഇന്ദുലേഖയെ കെട്ടിക്കുവാൻ പഞ്ചുമേനോൻ കണ്ടെത്തിയ ദേഹമാണ് ആഠ്യൻ നമ്പൂതിരിയായ സൂര്യ നമ്പൂതിരിപ്പാട്. ലക്ഷ്മിക്കുട്ടി അമ്മയുടെ സംബന്ധക്കാരനായ കറുത്തെടുത്ത കേശവൻ നമ്പൂതിരിയുടെ സഹായത്തോടെയാണ് സൂര്യ നമ്പൂതിരിപ്പാടിനെ പൂവരങ്ങിലേക്ക് വരുത്തിയത്. സൂര്യയുടെ വരവും ഇന്ദുലേഖയുമായുള്ള സംവാദവും നോവലിലെ പ്രധാന സംഭവങ്ങളാകുന്നുണ്ട്. ഇവരുടെ കൂടിക്കാഴ്ച അതീവ രസകരവുമായിരുന്നു. ആത്മധൈര്യവും സംസ്കാര സമ്പന്നതയുമുള്ള ഒരു അഭ്യസ്ത വിദ്യയുടെ എല്ലാ പ്രൗഢിയോടും അന്തസ്സോടും കൂടി ഇന്ദുലേഖ പെരുമാറി. എന്നുവെച്ചാൽ സ്ത്രീലമ്പടനായ സൂര്യ നമ്പൂതിരിപ്പാടിനെ കണക്കിന് പരിഹസിച്ചു വിട്ടു എന്നർത്ഥം. ആഠ്യത്വവും ധനസമ്പത്തുമുള്ള മൂർക്കില്ലത്ത് മനക്കിലെ സൂര്യ നമ്പൂതിരിപ്പാട് പൂവരങ്ങിൽ സംബന്ധത്തിന് വന്നിട്ട് വെറും കൈയോടെ മടങ്ങുകയും ലക്ഷ്മിക്കുട്ടിയെ നഷ്ടപ്പെട്ടേക്കുമോ എന്ന് കറുത്തയിടം വേവലാതെ കൊണ്ടു. പക്ഷെ സംഭവിച്ചത് മറ്റൊന്നായിരുന്നു. ഒരു പൂച്ചക്കുട്ടിയെ ചാക്കിലാക്കി കൊണ്ടുപോകുന്ന ലാഘവത്തോടെ പഞ്ചുമേനോന്റെ ഒരു മരുമകൾ കല്യാണിക്കുട്ടിയെ സംബന്ധം നടത്തി പല്ലക്കിൽ കയറ്റിക്കൊണ്ടുപോയി. ഈ സംഭവം നാട്ടിൽ പ്രചരിച്ചത് ഇന്ദുലേഖയെ സൂര്യ നമ്പൂതിരിപ്പാട് സംബന്ധം വെച്ച് കൊണ്ടുപോയി എന്ന രൂപത്തിലാണ്.
ഇതിനിടെ ഉദ്യോഗാർത്ഥം മദ്രാശിയിൽ പോയതിനു ശേഷം നാട്ടിലേക്ക് മടങ്ങിയ മാധവന്റെ ചെവിയിലും യാദൃശ്ചികമായി ഈ ഒരു വാർത്തയെത്തി. മാധവൻ വിശ്വാസയോഗ്യനായ ഒരു സുഹൃത്തിൽ നിന്നും ശങ്കരശാസ്ത്രികളിൽ നിന്നും ഈ വാർത്ത കേട്ടപ്പോൾ കൂടുതൽ ഒന്നും തന്നെ ആലോചിക്കാതെ പ്രാണപ്രേയസിയെ നഷ്ടപ്പെട്ടതിൽ മനം നിന്ന് നാടുവിട്ടു. പിന്നീടുള്ള മാധവന്റെ ദേശാന്തര വാസം സംഭവ ബഹുലമായിരുന്നു. ബോംബെയിലും കൽക്കത്തയിലും വീണ്ടും ബോംബെയിലും മറ്റുമായി മാധവൻ ഉത്തരേന്ത്യ മുഴുവൻ ഒരു പര്യടനം നടത്തിയെന്ന് പറയാം. നല്ലവരും തട്ടിപ്പുകാരുമായ പലതരക്കാരുമായി ഇടപഴകുവാനും പലവിധത്തിലുള്ള അനുഭവങ്ങൾ ഉൾക്കൊള്ളുവാനും കഴിഞ്ഞതിനു ശേഷം ബാബു കേശവ് ചന്ദ്രസെൻ എന്ന ഒരു പരിഷ്കൃത ആശയന്റെ ആധിക്യം സ്വീകരിച്ചുകൊണ്ട് ബോംബെയിൽ താമസിക്കുവാൻ സംഗതിയായി. ഈ അവസരത്തിൽ മാധവനെ അന്വേഷിച്ചുകൊണ്ട് മാധവന്റെ പിതാവായ ഗോവിന്ദപണിക്കരും കസിൻ ഗോവിന്ദകുട്ടി മേനോനും ബോംബെയിലെത്തി താമസിച്ചു വരികയായിരുന്നു. യാദൃശ്ചികമായി കേശവ് ചന്ദ്രസെൻ ഗോവിന്ദൻകുട്ടി മേനോനെ കണ്ടുമുട്ടുകയും മാധവന്റെ മുഖഛായ പോലെ തോന്നിയതുകൊണ്ട് പരസ്പരം പരിചയപ്പെടുകയും ചെയ്തു. അങ്ങനെ മാധവ അന്വേഷണം വിജയത്തിൽ കലാശിച്ചു. തുടർന്ന് 18-ാം അധ്യായത്തിൽ അനുകാലിക സംഭവങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു നീണ്ട ചർച്ച തന്നെ നടക്കുന്നുണ്ട്. എല്ലാത്തിനും ഒടുവിൽ ഗോവിന്ദപ്പണിക്കരും ഗോവിന്ദൻകുട്ടി മേനോനും ഒരുമിച്ച് മാധവൻ പൂവരങ്ങിൽ മടങ്ങിയെത്തുന്നു. അതോടെ ഇന്ദുലേഖ മാധവന്മാർ തമ്മിലുള്ള സമാഗമത്തിന് പശ്ചാത്തലമൊരുങ്ങി. സൂര്യ നമ്പൂതിരിപാടിനെ കൊണ്ട് ഇന്ദുലേഖയെ കെട്ടിക്കുവാൻ കഴിയാതെ പോയെങ്കിലും പഞ്ചുമേനോന്റെ കോപം പകുതി ശമിച്ചിരുന്നു. ഇന്ദുലേഖയുടെ ദൈന്യ അവസ്ഥയിൽ അകമലിയുക കൂടി ചെയ്തപ്പോൾ പഞ്ചുമേനോൻ തികച്ചും ശാന്തരായി തീർത്തു. പശ്ചാത്താപ വിധേയനായ കാരണവർ പ്രായശ്ചിത്ത കർമ്മം നിർവഹിച്ച് ഇന്ദുലേഖ മാധവന്മാരുടെ വിവാഹം നടത്തി കൊടുക്കുന്നതോടെ ശുഭപര്യവസായിയായി ഈ കഥ അവസാനിക്കുകയാണ്.